സാറേ. വിളിച്ചിട്ടൊന്നും ഒരു പ്രയോജനമില്ല, അകത്ത് കയറി ഒളിച്ചിരിക്കുക. എങ്ങനെയെങ്കിലും വാതിൽ തുറക്ക സാറേ, വാതിൽ തുറക്ക സാറേ, ഇല്ലെങ്കിൽ ചവിട്ടി പൊളിക്ക സാറേ. സാറേ വാതിൽ തുറക്കാം, ഇല്ലെങ്കിൽ അവര് ചവിട്ടി പൊളിക്കും. സാറേ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? അമ്മയെയും കൂട്ടി ആദിത്യന്റെ ഭാര്യ ഇവിടെ വന്നത് എന്തോ സംശയത്തിന്റെ പേരിൽ തന്നെയാണ്. നീ ഇതാരോടെങ്കിലും പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എങ്കിൽ സത്യം പറ. ഞാനെല്ലാം നിന്നോട് പറയാം, നീ ഇതാരോടും പറയില്ലെന്ന് എന്റെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യണം. അതിന് പറ്റിയില്ലെങ്കിൽ നിനക്കറിയാവുന്ന നീ പോയി മാസിയപ്പനോട് പറ. മാസിയപ്പൻ ചോദിക്കാൻ വരുമ്പോഴേക്കും ഞാൻ മരിച്ചിരിക്കും. കസ്തൂരി, നീ എത്ര മൂടി വെച്ചാലും ദാ സത്യം പുറത്തു വരാൻ പോവാ. നിന്റെ ആദി സാറിന്റെ വീട്ടില് ഈ സത്യം അറിയുന്നതോടെ ആ വീടിന്റെ ഏഴയലത്തേക്ക് നിനക്ക് പോകാൻ പറ്റില്ല. നിന്റെ മനസ്സിൽ ആദി സാറിനോടുള്ള നിന്റെ സ്നേഹവും ബഹുമാനവും നീ ഇപ്പൊ തന്നെ ഉപേക്ഷിക്ക്. എന്തായാലും ഇനി അവളെ തേടി അവിടുന്ന് ആരും വരില്ല. അവിടേക്ക് പോകാനുള്ള ശ്രമം അവളും നടത്തണ്ട. വിളിച്ചു പറഞ്ഞേക്കാം, ഇനി ഞാൻ പറയുന്നതിനപ്പുറം കസ്തൂരിക്ക് അനങ്ങാൻ പറ്റില്ല. ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം. കസ്തൂരി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഈ സാർ എന്ന് വിളിക്കുന്നതാണോ അങ്കിൾ എന്ന് വിളിക്കുന്നതാണോ മോൾക്ക് ഇഷ്ടം? ആ എന്താ ഇഷ്ടം എന്ന് വെച്ചാ പറഞ്ഞോ. ഒരു ഇഷ്ടം മറച്ചു വെച്ച് മറ്റൊന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. പറഞ്ഞോ. അങ്കിൾ എന്ന് വിളിക്കുന്നതാ ഇഷ്ടം, പക്ഷേ എങ്കിലും ഒരു പക്ഷേ ഇല്ല, അങ്കിൾ എന്ന് വിളിച്ചാ മതി. ആ മേഴ്സിയുടെ അകത്തുണ്ട്, ഇപ്പൊ വിളിക്കാ സർ. വീണ്ടും വിളിക്കാ അങ്കിളെ. ആ നിക്ക് നിക്ക്, ഇത് വാങ്ങിക്ക. എന്താ ഇത്? ആദ്യം വാങ്ങ്. എന്താ ഇതെന്ന് നോക്കിട്ട് മോക്ക് ഇഷ്ടമായ മാത്രം സ്വീകരിച്ചാ മതി, ഇല്ലെങ്കിൽ ഞാനത് തിരിച്ചുകൊണ്ടുപോയിക്കോളാം. ഈ അങ്കിൾ കസ്തൂരിയെ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയാണോ എന്ന് അറിയാനുള്ളൊരു പരീക്ഷണം. ഇതിലെന്താന്ന് നോക്കിട്ട് പറ. എന്തായിരുന്നാലും എടുത്തു നോക്ക്. എൻട്രൻസിന് പഠിക്കാനുള്ള പുസ്തകങ്ങളാ. ഇപ്പൊ പറമോളെ, ഉള്ളില് പഠിക്കാനുള്ള വലിയ ആഗ്രഹമില്ലേ, സാഹചര്യം കൊണ്ട് പറയുന്നില്ലെന്ന് മാത്രം. അപ്പോ അങ്കിള് മോളെ കുറിച്ച് മനസ്സിലാക്കിയത് ശരിയല്ലേ? പറ, ശരിയല്ലേ? ആ പിന്നെ ഇത്രയും പുസ്തകങ്ങൾ ഞാൻ വാങ്ങിയത് മോൾക്ക് പ്ലസ് ടുവിന് നല്ല മാർക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. കസ്തൂരിയെ കുറിച്ചുള്ള എൻ്റെ ഒരു അതിരുകടന്ന ആത്മവിശ്വാസ. എൻ്റെ കണക്കൂട്ടലുകൾ തെറ്റാറില്ല, കസ്തൂരിയുടെ കാര്യത്തിലും അത് തെറ്റില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇപ്പൊ കസ്തൂരിയുടെ മനസ്സിലൊരു ചോദ്യമുണ്ട്, ഇയാളെന്തിനാ ഞാൻ പറയാതെ തന്നെ എനിക്ക് പുസ്തകങ്ങളൊക്കെ വാങ്ങിത്തരുന്നതെന്ന്. ഇല്ലേ, സത്യമേ പറയാവൂ. കസ്തൂരി അങ്ങനെ ചിന്തിച്ചില്ലേ? ഇല്ലേ? വളരെ അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും കസ്തൂരിയെ കൂട്ടുകാരികൾക്കൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയില്ലേ? അത് കേട്ടപ്പോ എനിക്ക് കസ്തൂരിയോട് സഹതാപം തോന്നി. ഏതൊരു പെൺകുട്ടിയും പെട്ടെന്ന് വഴിതെറ്റിപ്പോകാവുന്ന ഒരു സ്ഥലമായി ഈ സിറ്റി. ചതിക്കുഴിയിൽ വീഴാൻ എളുപ്പം കഴിയും. ഒരു ബ്ലാക്ക് മാർക്ക് വീണു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ തകിടം മറിഞ്ഞു പോകും. വളരെ ശ്രദ്ധിക്കണം.
പഠിച്ച് നല്ലൊരു പൊസിഷനിലെത്താൻ ആഗ്രഹിക്കുന്ന കസ്തൂരി, അങ്ങനെയുള്ള ഒരു ചീത്ത കൂട്ട് കിട്ടില്ല, ചെന്ന് വീഴരുത്. നിന്നെ പോലുള്ള കുട്ടികൾ വലിയ പൊസിഷനിലെത്തി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. കസ്തൂരി എന്താ ഒന്നും പറയാത്തെ? അങ്കിളുടെ ഗിഫ്റ്റ് വേണ്ടേ? വേണം. പഠിച്ച് എൻട്രൻസ് എഴുതണം, ഉയർന്ന മാർക്കോടെ പാസ്സാവണം. പക്ഷേ അതിന് കസ്തൂരിയുടെ കഠിനാധ്വാനം ഉണ്ടാവണം. പരിശ്രമിക്കില്ലേ? ശ്രമിക്കും. വെരി ഗുഡ് കസ്തൂരി. നിന്റെ പ്രകാശൻ രണ്ടു മൂന്ന് തവണ വിളിച്ചു, എന്തെങ്കിലും അത്യാവശ്യം കാണും, ഒന്ന് വിളിച്ചു നോക്ക്. ആ ദേ, വീണ്ടും വിളിക്കുന്നു. ആരാ പ്രകാശൻ? ഭർത്താവാണെന്നാണ് എന്റെ വിശ്വാസം. കല്യാണം കഴിച്ച പെണ്ണിനെ ഉടനെ തന്നെ വീട്ടു ജോലിക്ക് നിർത്തുന്ന ഭർത്താവോ? ഏയ്, ഭർത്താവൊന്നായിരിക്കില്ല. അവനെ കട്ട് ചെയ്ത് മാറ്റണം. അവന്റെ കോളുകൾക്ക് ഒരു നിയന്ത്രണം വെക്കണം. അപ്പോ രണ്ടാം ഘട്ടം വിജയിച്ചു. മൂന്നാം ഘട്ടത്തോടെ ഉറപ്പിക്കും. നാലാമത്തെ വരവിന് കസ്തൂരി എന്റെ കൂടെ പോരും. ചാരു, നിന്നെ സമ്മതിച്ചു. ഹലോ കസ്തൂരി, മൊത്തം പ്രശ്നമായിരിക്ക. എന്താ? നീ ഇതുവരെ രഹസ്യമായി സൂക്ഷിച്ചതൊക്കെ ലോകം അറിയാൻ പോവാ. നീ ഒന്ന് തെളിച്ചു പറ പ്രകാശ. നീ ശ്രദ്ധിച്ചു കേട്ടോ, ഒരുപാട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നീ കാര്യം പറ പ്രകാശ. അതെ, നിന്റെ റാണി ചേച്ചിയും അമ്മയും പൂമ്പാറയിലെത്തിയിട്ടുണ്ട്. രണ്ടുപേരും മൂപ്പനെയും മാസിയപ്പനെയും കണ്ടിട്ടുണ്ട്. പ്രകാശ, നീ സത്യമാണോ പറയുന്നത്? സത്യം? ഞാൻ എന്തിനാ നിന്നോട് ഇങ്ങനെ ഒരു കള്ളം പറയുന്നത്? പ്രകാശ, റാണി ചേച്ചി എല്ലാം അറിഞ്ഞു കാണോ? അറിയാതിരിക്കില്ല. ആരും പറഞ്ഞില്ലെങ്കിലും എല്ലാം പറഞ്ഞു കൊടുക്കാൻ കൂടെ ഒരാളുണ്ട്. നിന്റെ ചിട്ടു. അവളുടെ മനസ്സ് കള്ളമില്ലാത്തോണ്ട് എന്ത് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കുമല്ലോ. ആ പിന്നെ, നീ തൽക്കാലം പുറത്തേക്കൊന്നും ഇറങ്ങണ്ട, ആരെയും വിളിക്കാനും നിൽക്കണ്ട. എന്തുണ്ടെങ്കിലും ഞാൻ അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം. ഹലോ കസ്തൂരി. നീ ഒരുപാട് ടെൻഷൻ അടിക്കണ്ട, എന്ത് വന്നാലും നമുക്ക് പരിഹരിക്കാം. ഹലോ കസ്തൂരി. ആ സ്ത്രീ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഫോൺ കട്ട് ചെയ്തോ. ഹലോ കസ്തൂരി. ഹലോ, ഞാൻ പിന്നെ വിളിച്ചോളാം. ഒന്നുമില്ല. കൊച്ചിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ. പൂമ്പാറയിൽ നിന്ന് റാണി ചേച്ചി എല്ലാം അറിഞ്ഞു കാണും, കൂടെ ചിട്ടു ഉണ്ടല്ലോ. അവൾക്ക് ഈ കല്യാണത്തിന്റെ കള്ളത്തരൊന്നും അറിയില്ല. എന്നെ പറ്റി പറഞ്ഞു തുടങ്ങിയ അവൾ നിർത്തില്ല, എല്ലാ കാര്യങ്ങളും റാണി ചേച്ചിയോട് പറയും. റാണി ചേച്ചി എല്ലാം അറിയുമ്പോ കാമൂത്തപ്പ, ഞാൻ ഇത്രയൊക്കെ സഹിച്ചത് ആദി സാറിന്റെ റാണി ചേച്ചിയുടെയും ജീവിതത്തിൽ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതിരിക്കാന്. എല്ലാം വെറുതെ ആയല്ലോ. Oh.
ലേഡീസിന്റെ ഫോട്ടോ എടുക്കുന്നത് ഒരു ഹോബിയാണല്ലേ. ഇയാളുടെ ഈ മൊബൈലിലുള്ള ഞങ്ങളുടെ ഫോട്ടോസ് മാത്രം മതി. പോക്സോ ചുമത്തി ഇയാളെ ജയിലിലടയ്ക്കാൻ. സോറി മാഡം. കൊള്ളാം. പെണ്ണുങ്ങളുടെ പിന്നാലെ നടന്ന് ഫോട്ടോസ് എടുത്തിട്ട് ഒരു സോറി പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ? ഇത് ഞാൻ പോലീസ് സ്റ്റേഷനിലും കോർട്ടിലും പ്രസന്റ് ചെയ്യും. ഇല്ല മാഡം, ഇതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തോളാം. ഇത് ഡിലീറ്റ് ചെയ്തുകൊണ്ട് നമുക്കിടയിലെ കണക്ക് തീരില്ല. അന്ന് പത്ര ഓഫീസിൽ വെച്ച് വളരെ നൈസായി എന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കണക്ക് എന്റെ മനസ്സിൽ ബാലൻസ് ഇരിപ്പുണ്ട്. എന്റെ ഭർത്താവ് ആദിയെ എവിടെയോ വെച്ച് കണ്ടു എന്ന് ഇയാൾ എഡിറ്ററിനോട് പറഞ്ഞു. ആദിയെക്കുറിച്ച് ഒരു അറിവുമില്ലാതെ വേവലാതിപ്പെട്ടു നിന്ന ഞാൻ താങ്കളോട് ചോദിച്ചപ്പോൾ അത് പറയാതെ പെട്ടെന്ന് സ്ഥലം വിട്ടു. അതെന്തിനായിരുന്നു? സത്യം പറഞ്ഞു. എവിടെ വെച്ചായിരുന്നു ആദ്യം നിങ്ങൾ കണ്ടത്? സത്യം പറഞ്ഞില്ലെങ്കിൽ ദേ നിങ്ങളുടെ ഈ ഫോൺ തന്നെ നിങ്ങൾക്ക് വില്ലനാവും. ഇയാളെ ഇപ്പൊ പിടിച്ച് അഴിക്കുള്ളിലാക്കാൻ ഇത് മാത്രം മതി. പിന്നെ പുറത്തിറങ്ങി കുടുംബത്തോടൊപ്പം ജീവിക്കാൻ ഇയാൾക്ക് ആയുസുണ്ടാവില്ല. ഇയാൾ എടുത്തിരിക്കുന്ന ഞങ്ങളുടെ ഫോട്ടോസ് അയച്ചിരിക്കുന്നത് ന്യൂസ് ഇന്ത്യയുടെ എഡിറ്റർക്കാണ്. എന്തിനാണ് എഡിറ്റർക്ക് എന്റെയും മമ്മയുടെയും ഫോട്ടോസ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ന്യൂസ് ഇന്ത്യയുടെ എഡിറ്ററും ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റും എന്നും പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് നടക്കുന്ന ഈ ലോക്കൽ റിപ്പോർട്ടർ ഈ ചാരപ്പണി ചെയ്യുന്നത്? അങ്ങനെ കുറെ ചോദ്യങ്ങൾ എന്റെ തലയിലുണ്ട്. അത് വഴിയേ വന്നോളൂ. അതോടെ പത്രാധിപരും പ്രാദേശിക ലേഖകനും എല്ലാരും പെടും. അതവിടെ ഇരിക്കട്ടെ. എനിക്ക് ആദ്യം അറിയേണ്ടത് അന്ന് നിങ്ങൾ ആദ്യം എവിടെ വെച്ചാ കണ്ടത്? പറഞ്ഞു. ഇവിടെ വെച്ചാ കണ്ടത്? ഇവിടെ വെച്ചോ? അതെ അതെ മാഡം. നോക്ക്, ബദിയടിക്കയ്ക്ക് പോയ എന്റെ ഹസ്ബൻഡിനെ ഇവിടെ വെച്ച് കണ്ടുന്ന് എന്റെ മുഖത്ത് നോക്കി കള്ളം പറയരുത് നിങ്ങൾ. ഞാൻ കണ്ടതാ മാഡം. പച്ചക്കള്ളം. ആദ്യം അന്ന് ബദിയടിക്കയ്ക്കാണ് പോയത്. അല്ല മാഡം, ഇവിടെ പൂമ്പാറയ്ക്ക വന്നത്. ഏട്ടാ, ആദ്യം എവിടേക്കായിരുന്നു പോയത്? ബദിയെടുക്ക. ആണെന്നെന്താ ഉറപ്പ്? അമ്മയെ വിശ്വസിക്കാം. അവൻ ഇപ്പൊ ചെയ്യുന്ന വർക്ക് പത്രത്തിൽ വരുമ്പോ നമ്മളെല്ലാരും ഞെട്ടും. നിങ്ങള് നന്നായി മദ്യപിക്കും അല്ലേ? വല്ലപ്പോഴും. മദ്യലഹരിയിൽ ആദ്യം ഇവിടെ കണ്ടു എന്ന് നിങ്ങൾക്ക് തോന്നിയതാവും. കാരണം എന്റെ ഹസ്ബൻഡ് ആ ദിവസങ്ങളിൽ ബദിയടുക്കയിലായിരുന്നു. എന്നിട്ടും നിങ്ങൾ എന്തിനാ ആദിയുടെ പേരിൽ നുണപ്രചരണം നടത്തുന്നത്? എഡിറ്ററുടെ മുന്നിൽ നല്ല കുട്ടിച്ചമയനാണോ? ഞാൻ പറഞ്ഞത് സത്യമാണ് മാഡം. ആദിത്യനെ ഞാൻ ഇവിടെ വെച്ചാ കണ്ടത്. സത്യം പറഞ്ഞു, ഇല്ലെങ്കിൽ ഇത് വെച്ച് ഞാൻ ഇയാളെ ലോക്ക് ചെയ്യും. സത്യമാണ് മാഡം, ഞാൻ ഇവിടെ വെച്ച് തന്നെ ആദ്യം കണ്ടത്. ആദിത്യം ബദിയടുക്കയ്ക്കല്ല പോയത്, സത്യം. എന്നെ വിശ്വസിക്കണം മാഡം. ആ ദിവസങ്ങളിലായിരുന്നല്ലോ അച്ഛനും ഇവിടെ താമസിച്ചത്. ഞാൻ പറയുന്നത് സത്യമാണ് മാഡം. നിങ്ങൾ ആദ്യം കണ്ടത് ഈ റെസ്റ്റ് ഹൗസിൽ വെച്ചാണോ? ചോദിച്ചത് കേട്ടില്ലേ, ഈ റെസ്റ്റ് ഹൗസിൽ വെച്ചാണോ ആദ്യം കണ്ടതെന്ന്? അതെ, ഇവിടെ വെച്ച് തന്നെയാ. ഇയാള് പറയുന്നത് ശരിയാണോ എന്ന് ഇവിടുത്തെ വിസിറ്റേഴ്സ് രജിസ്റ്റർ നോക്കിയാൽ അറിയാലോ. ഇയാള് പറയുന്നത് സത്യമാണോ എന്ന് നമുക്ക് നോക്കാം. വാ. വീണ്ടും ഞാൻ കള്ളനാവുമല്ലോ. Thank you.
കസ്തൂരി. എന്താ എന്റെ, നിനക്കെന്താ ഒരു ടെൻഷൻ? ഏയ് ഒന്നുമില്ല. അത് കള്ളം. ആ പ്രകാശിന്റെ ഫോൺ വന്നതിന് ശേഷമാ നിനക്ക് ഈ മാറ്റം. അവൻ എന്താ പറഞ്ഞത്? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നമ്മൾ തളർന്നു പോവരുത്. അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനാണെങ്കിലും ഒരുപാട് ഭരിക്കാൻ അനുവദിക്കരുത്. നമ്മുടെ ജീവിതം കരപിടിപ്പിക്കാനുള്ള കരുത്തും കഴിവും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതുപയോഗിക്കണം. അതുകൊണ്ട് ചെന്ന് കണ്ണും മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വാ. നമുക്കൊന്ന് പുറത്തു പോവണം. ചെല്ലെ, വേഗം ചെന്ന് റെഡിയാവ്. പാവാ, അതിനെ എങ്ങനെയെങ്കിലും ഒരു പണക്കാരിയാക്കണം. ഈ പറഞ്ഞ ദിവസങ്ങളിലൊന്നും ആദിത്യൻ എന്നൊരാൾ ഇവിടെ റൂം എടുത്തിട്ടില്ല മാഡം. ലീലാകൃഷ്ണൻ ശരിക്കും നോക്കിയോ? നോക്കി മാഡം. ആ ദിവസങ്ങളിൽ ഇവിടെ ആകെ ഉണ്ടായിരുന്നത് ആർട്ടിസ്റ്റ് ശരചന്ദ് സാറും പിന്നെ ഒരു ശാന്തകുമാറും. വേറെ ആരും ഇവിടെ റൂം എടുത്തിട്ടില്ല. ഇവിടെ ആകെ ഉണ്ടായിരുന്നത് ആർട്ടിസ്റ്റ് ശരചന്ദ് സാറും പിന്നെ ഒരു ശാന്തകുമാറും. വേറെ ആരും ഇവിടെ റൂം എടുത്തിട്ടില്ല. കേട്ടല്ലോ, ഇയാൾ ആദി ഇവിടെ വെച്ച് കണ്ടു എന്ന് പറയുന്ന ദിവസങ്ങളിലൊന്നും ആദി ഇവിടെ റൂം എടുത്തിട്ടില്ല. അപ്പൊ ആ പറഞ്ഞത് കള്ളമാണെന്ന് തെളിഞ്ഞു. ഇയാളെ കണ്ടാൽ ഒരു ബുദ്ധിജീവിയാണെന്ന് തോന്നും, പക്ഷേ കുബുദ്ധിയാണെന്നതാണ് സത്യം. നാണമില്ലല്ലോ മനുഷ്യ. ഈ കോലവും കെട്ടി മറ്റുള്ളവർക്ക് വേണ്ടി സ്പൈ വർക്ക് ചെയ്യാൻ. സോറി മാഡം, സോറി. ഇയാൾ ഇനി ഒരു എക്സ്ക്യൂസും പറയണ്ട. ഞാനിനി എന്ത് ചോദിച്ചാലും ഇയാൾ വേറെ കള്ളം പറയും. സത്യം പറയിപ്പിക്കാൻ വഴിയുണ്ട്. ലീലാകൃഷ്ണൻ. എന്താ മാഡം? പോലീസ് സ്റ്റേഷനിലെ നമ്പർ ഉണ്ടോ? ഉണ്ട് മാഡം. എങ്കിലെടുക്കും. മാഡം, ഇവിടെ വരുന്ന സ്ത്രീകളുടെ ഫോട്ടോസും വീഡിയോസും എടുത്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക, എന്നിട്ട് മോർഫിംഗ് നടത്തി ഇന്റർനെറ്റിലൂടെ കച്ചവടം ചെയ്യുക, ഇതല്ലേ ഇയാളുടെ പണി? അയ്യോ, എന്നെ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. ഞാൻ അത്തരക്കാരനല്ല. ഇയാൾ ഏത് തരക്കാരനാണെന്ന് പോലീസ് പറയിപ്പിച്ചോളൂ. മാഡം എന്നെ വിശ്വസിക്കണം. ന്യൂസ് ഇന്ത്യയിൽ എന്നെ അന്വേഷിച്ചാൽ അറിയാം. ഇയാള് ന്യൂസ് ഇന്ത്യയിലെ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് അല്ലേ? ഇയാളുടെ ഇൻവെസ്റ്റിഗേഷൻ ഏത് മേഖലയിലാണെന്ന് നാളെ പത്രത്തിലൂടെ ലോകം അറിയും. മാഡം, ഇതാ സ്റ്റേഷനിലെ നമ്പർ. ഇതാ റാണി മാഡം, വിളിക്കണ്ട. ആദിത്യൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ ഇവിടെ വെച്ചല്ല ഞാൻ കണ്ടത്, സത്യം. ഇതൊരു വാർത്തയാക്കി എന്റെ കുടുംബം തകർക്കരുത്. ഞാൻ ന്യൂസ് ഇന്ത്യയുടെ ഒരു പ്രാദേശിക ലേഖകനാണ്, എന്നെ വിശ്വസിക്കണം. ആദിത്യനെ ഞാൻ ഈ പൂമ്പാറയിൽ വെച്ച് കണ്ടു എന്നത് എന്റെ രണ്ടു മക്കളാണ് സത്യം. വിശ്വസിക്കാമോ? വിശ്വസിക്കാം. അതാ അന്ന് മാഡത്തിന്റെ മുന്നിൽ നിന്ന് എഡിറ്ററോട് പറഞ്ഞത്. എവിടെ വെച്ചാ കണ്ടത്? ഞാൻ വിഷഹാരിയുടെ അടുത്ത് മരുന്നിന് പോയപ്പോ അന്ന് കാട്ടിൽ വെച്ചാ കണ്ടത്. ആദ്യം എനിക്ക് മനസ്സിലായില്ല, ഷർട്ടും മുണ്ടും ആയിരുന്നു വേഷം. ആദ്യം മുണ്ടു കൊടുക്കാറില്ലല്ലോ. അന്ന് ആ വേഷത്തിലാ കണ്ടത്. കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ചോദിച്ചത് കേട്ടില്ലേ? അപ്പോ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഈ റെസ്റ്റ് ഹൗസ് അല്ലാതെ വേറെ ഏതെങ്കിലും റിസോർട്ടുകൾ ഉണ്ടോ? ഇല്ല. പിന്നെ ആദ്യം എവിടെയായിരിക്കും താമസിച്ചത്? അതിനെ കുറിച്ചൊന്നും എനിക്കൊരു പിടിയില്ല. തൽക്കാലം ഇയാള് പോയ്ക്കോ, നമ്മൾ ഇനിയും കാണേണ്ടി വരും. അന്നും ഈ പറഞ്ഞതൊക്കെ തെറ്റാതെ പറയണം. എവിടെ വേണമെങ്കിലും പറയാം, ഞാൻ പോയിക്കോട്ടെ. അപ്പോ ആ
ആദി ഇവിടേക്ക് തന്നെയാണ് വന്നതെന്ന് സത്യം. കസ്തൂരിയുടെ അമ്മയും മുത്തശ്ശിയും വന്നു പോയത് മുതല് എന്റെ മനസ്സിൽ എന്തൊക്കെയോ പരസ്പരം ചേരാത്തതുപോലെ. ഉപഹാരങ്ങൾ തന്നില്ലെങ്കിലും ദയവ് ചെയ്ത് ഉപദ്രവിക്കാൻ വരരുത് ആരും. ഈ മനസ്സെന്ന് പറയുന്നത് ഒരു ലൈസൻസും ഇല്ലാതെ പല വഴിക്കും പായുന്ന തോന്നിയാസിയാണല്ലോ. അതുകൊണ്ടായിരിക്കും എന്റെ ഈ സംശയങ്ങൾ. കസ്തൂരി, കസ്തൂരി!